സച്ചിൻ ടെണ്ടുൽക്കറിനെ എല്ലാവരും കാണുന്നത് ക്രിക്കറ്റിൻ്റെ ദൈവമായിട്ടാണ്. ക്രിക്കറ്റ് മതമായിട്ടും സച്ചിൻ അതിൻ്റെ ദൈവമായിട്ടുമൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ടെസ്റ്റും താങ്കൾ കവർ ചെയ്യുകയുണ്ടായി. അതുപോലെ വേൾഡ് കപ്പുകൾ ഫുട്ബോളിൻ്റെ ബ്രസീലിലും പോയി ഖത്തറിലും പോകാനുള്ള അവസരമുണ്ടായി. അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. എം സി വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളിയും കലയും മനുഷ്യൻ്റെ രണ്ട് ധാർമ്മിക ആവശ്യങ്ങളാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. കളികളോടുള്ള താല്പര്യം സമീപകാലത്ത് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. കളി കാണുന്നതിലാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. കാരണം കളികളെല്ലാം ഇന്ന് വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കളിയുടെ പിന്നിൽ സമ്പത്തിൻ്റെ ഒഴുക്കുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയവുമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന സ്പോർട്സ് ലേഖകനും എഡിറ്ററുമായ രാജേഷ് കുമാർ സി കെ ആണ് എന്നോട് ഒപ്പമുള്ളത്. നമുക്ക് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയാം. സ്വാഗതം. നമസ്കാരം അച്ഛാ. അച്ഛൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൾക്കാർക്കിപ്പോൾ കളിക്കുന്നതിലും താല്പര്യമാണ്, കളി കാണുന്നത്. നമ്മളെപ്പോഴും സ്പോർട്സിനെ കുറിച്ച്, കേരളത്തിൻ്റെ സ്പോർട്സ്, ഇന്ത്യയുടെ സ്പോർട്സിൻ്റെ ഫാക്ടറി എന്നാണ് കേരളത്തെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ നമുക്ക് സമീപകാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പോർട്സിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ത്യയെ അല്ലെങ്കിൽ കേരളത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോൾ ഹരിയാന എടുത്തോട്ടെ, അല്ലെങ്കിൽ മറ്റ് യു പി പോലുള്ള സ്റ്റേറ്റുകൾ എടുത്തോട്ടെ, ഇവരൊക്കെ കേരളത്തേക്കാൾ സ്പോർട്സിൽ മികച്ചു നിൽക്കുന്ന ഒരു സമീപകാല ചരിത്രം നമുക്കുണ്ട്. അപ്പം അതിലേക്ക് ഈ പറയുന്ന അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതുപോലെ തന്നെ വാണിജ്യ താല്പര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഏത് പ്രധാനപ്പെട്ട ഇപ്പം ഐ പി എൽ അല്ലെങ്കിൽ ഐ എസ് എൽ, ഈ ക്രിക്കറ്റ് ലീഗ് അല്ലെ ഫുട്ബോൾ ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനസാമാന്യത്തിലേക്ക് ഈ സ്പോർട്സിന് എത്രത്തോളം എന്താണ് സ്വാധീനമുണ്ട് എന്ന്, അത് എത്രത്തോളം മുതലാക്കാൻ സാധിക്കും, ടാപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നതിലേക്കാണ് ഇത്തരത്തിലുള്ള ലീഗുകൾ വരുന്നതിലൂടെ പ്രധാനമായിട്ട് സാധ്യമായത്. പറഞ്ഞാൽ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം നമ്മൾ മറച്ചു വെക്കണ്ട. ധാരാളം ആൾക്കാർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഫുട്ബോൾ കളിക്കുന്ന ആയിക്കോട്ടെ, ക്രിക്കറ്റ് കളിക്കുന്ന അവസരങ്ങൾ ധാരാളം കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും അത്തരത്തിലുള്ള ലീഗുകൾ വരുന്നതിലൂടെ കൂടുതലായിട്ട് സ്പോർട്സിനെ വാണിജ്യവൽക്കരിക്കപ്പെടുകയും അതുവഴി ഒരു വശം നമുക്ക് സ്പോർട്സിനെ തീർച്ചയായിട്ടും വലിയ അളവിൽ ഇത് പ്രോഗ്രസ് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ഈ പറയുന്നത് പോലെ തുലവും വിരളമാകുന്നതിലുള്ള സങ്കടവും ഈ അവസരത്തിൽ തീർച്ചയായിട്ടും പങ്കുവെക്കേണ്ടതുണ്ട്. ഈ രാജേഷ് കുമാർ ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലമായിട്ട് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നയാളാണ്. താങ്കൾ സ്പോർട്സ്മാനാണോ അതോ സ്പോർട്സിൽ താല്പര്യമുള്ളയാളായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇതൊരു തൊഴിലെന്നുള്ള നിലയിൽ ചെയ്യുന്നതാണോ? ഒരിക്കലുമല്ല. അതായത് സ്പോർട്സിനോട് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്കൊരു സ്പോർട്സ് ജേർണലിസ്റ്റ് ആകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പോർട്സ്മാൻ ആകണമെന്നില്ല, പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പത്തെ രൂപപ്പെടുത്തിയത് ഈ കൂട്ടുകാരോടൊത്ത കളികളും ഒക്കെയാണല്ലോ. പ്രത്യേകിച്ച് വയലോലങ്ങളിൽ, വയലുകളിൽ ക്രിക്കറ്റ് കളിക്കുക, അല്ലെ ഫുട്ബോൾ കളിക്കുക, ബാഡ്മിൻ്റൺ കോർട്ടുണ്ടാക്കി ബാഡ്മിൻ്റൺ കളിക്കുക എന്ന് പറയുന്നത് അതിലൊക്കെ തീർച്ചയായിട്ടും തൽപരനായിരുന്നു. അതുപോലെ തന്നെ ഈ മത്സരങ്ങളിലൊക്കെ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാടത്തേക്ക് ഓടുക, കളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീനിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ദീപിക എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ദിനപത്രത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. എൻ്റെ എന്താണ് നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്തിയതും ലൈഫിനൊരു വലിയ പ്രചോദനം ഒക്കെ നൽകിയ ദീപിക എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. 2005 ഞാൻ ദീപികയിൽ ജോയിൻ ചെയ്തതിന് ശേഷം 2008 മുതൽ ഞാൻ കംപ്ലീറ്റ് സ്പോർട്സ് മാത്രമാണ്. പെട്ടെന്ന് സ്പോർട്സിലെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് മാനേജ്മെൻറ്റും അതുപോലെ അന്നത്തെ ചീഫ് എഡിറ്ററായിരുന്ന പൈഡേച്ചനും ഒക്കെ എന്നോട് പറയുകയായിരുന്നു ഇന്ന പോലെ സ്പോർട്സിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ സ്പോർട്സ് എഡിറ്ററായിട്ട് വരികയാണ് ഉണ്ടായത്. അതിനുശേഷം കരിയറിലുടനീളം ആ ദീപിക മാനേജ്മെൻറ്റ് എനിക്ക് തന്നിരിക്കുന്ന പിന്തുണ, എപ്പോഴും ഒരു സ്ഥാപനത്തിൻ്റെ വലിയ പിന്തുണ ഇല്ലെങ്കിൽ നമുക്കിങ്ങ് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പിന്തുണ എന്നെ വലിയ
അളവിൽ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിലേക്ക് വരാനുണ്ടായ ഒരു കാരണവും. ഈ കാലയളവിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് കായിക മത്സരങ്ങൾ താങ്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഫലപ്രദമായിട്ട് തീർന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും വായനക്കാരുണ്ടാകുന്നത്. കളി നല്ല കളി എഴുത്ത് എന്ന് ഞാനതിനെ പറയട്ടെ. കളി എഴുത്ത് ശ്രദ്ധേയമായിട്ട് തീരുന്നത് കോർട്ടിൽ കളി കാണുന്നത് പോലെ വായിച്ചു പോകാൻ പറ്റുന്നൊരവസരത്തിലാണ്. അത് താങ്കളുടെ രചനയുടെ ഒരു വലിയ തന്ത്രവും മികവും അതിൻ്റെ ഒരു പ്രതിഫലവുമാണെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ താങ്കൾ കോമൺവെൽത്ത് ഗെയിംസ് അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മത്സരവേദികളും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിനെ എല്ലാവരും കാണുന്നത് ക്രിക്കറ്റിൻ്റെ ദൈവമായിട്ടാണ്. ക്രിക്കറ്റ് മതമായിട്ടും സച്ചിൻ അതിൻ്റെ ദൈവമായിട്ടുമൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ടെസ്റ്റും താങ്കൾ കവർ ചെയ്യുകയുണ്ടായി. അതുപോലെ വേൾഡ് കപ്പുകൾ ഫുട്ബോളിൻ്റെ ബ്രസീലിലും പോയി ഖത്തറിലും പോകാനുള്ള അവസരമുണ്ടായി. അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. കളി മാത്രമല്ല, അതിൻ്റെ പ്രൊഫഷണലിസം മാത്രമല്ല, നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്തെല്ലാം തടസ്സങ്ങളാണ് നമ്മുടെ കായിക താരങ്ങളെയും സംഘടനകളെയും ഒക്കെ ഇപ്പോൾ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാൻ യോഗ്യനായിട്ടുള്ള ഒരാളാണ്. നമുക്ക് ഒരുപക്ഷെ അവിടെ അങ്ങ് തുടങ്ങാം. ഈ റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്താ? തീർച്ചയായിട്ടും നമുക്ക് ഈ പണ്ടൊക്കെ സ്പോർട്സിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെടുത്തിയാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം അമേരിക്കയിലെ ഒരു സ്പോർട്സ് കൾച്ചർ അല്ല ഇന്ത്യയിലുണ്ട്. ഇന്ത്യ ഒരിക്കൽ പോലും ഒരു രാജ്യം എന്ന നിലയിൽ ഒരു സ്പോർട്സ് കൾച്ചർ ഉള്ള രാജ്യമേ അല്ല. അമേരിക്ക മറിച്ച് അങ്ങനെയല്ല. അവരെ കരിക്കുലത്തിൻ്റെ തന്നെ, അല്ലെങ്കിൽ സ്കൂളിലെ വിദ്യാർത്ഥിയെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്പോർട്സിലേക്ക് നിങ്ങൾ നിർബന്ധപൂർവ്വം പോയേ പറ്റുള്ളൂ. സ്പോർട്സിനൊരു സയൻസ് ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ, ഇപ്പോൾ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ സ്പോർട്സ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വികസിത രാജ്യങ്ങളിൽ ഉണ്ട്. അതുപോലെ തന്നെ സ്പോർട്സിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ള, അടിസ്ഥാന സൗകര്യം, നല്ല ഗ്രൗണ്ട് ഉണ്ടാകണം, പരിശീലനത്തിന് അതിനുള്ള സങ്കേതങ്ങൾ ഉണ്ടാകണം, എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടിച്ചേർന്നാണ്. ഇതൊക്കെ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് വേണം മാറ്റിവെക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളായി. ബാക്കിയുള്ള വലിയ പ്രവർത്തി പോലെയുള്ള വലിയ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ട് തന്നെ അതിനെ മാറ്റുക എന്നുള്ളത് പ്രഥമ പരിഗണനയായിട്ട് എടുക്കുന്ന സ്പോർട്സ് എന്ന് പറയുന്നത് പിന്നോട്ട് മാറി നിൽക്കുക എന്നുണ്ട്. അപ്പോൾ ഈ ചില രാജ്യങ്ങളൊന്ന് എടുത്തു പറഞ്ഞാൽ സ്പോർട്സിന് വലിയ പ്രാധാന്യവും അതിന് പ്രൊമോഷന് നൽകുന്ന ചില രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് യു എസ് തന്നെ പറയാം. പിന്നെ ഇപ്പം ചൈനയെ തീർച്ചയായിട്ടും പറയാം. ചൈന സമീപകാലത്തുണ്ടാക്കി പറയാം, ബെയ്ജിംഗ് ഒളിമ്പിക്സ് ഒക്കെ സംഘടിപ്പിച്ചതാണ്. അതിനുമുമ്പ് തന്നെ ചൈന ഒരു വലിയ ഈ സ്പോർട്സ് രംഗത്ത് വലിയ ശക്തിയാണ്. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒട്ടുമുക്കാലും ഈ പറഞ്ഞതുപോലെ സ്പോർട്സിൽ വലിയ, ഇപ്പം ഗൾഫ് രാഷ്ട്രങ്ങൾ അതുപോലെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഫുട്ബോളാണ് അവിടെ കൂടുതലെങ്കിൽ പോലും സൗദി അറേബ്യ പോലെയുള്ള, ഖത്തർ പോലെയുള്ള, ബഹ്റൈൻ പോലെയുള്ള അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ സ്പോർട്സ് അത്ലറ്റിക് പ്രധാനമായിട്ട് അത്ലറ്റിക്സിലും ഒക്കെ ഫുട്ബോളിലും ഒക്കെ അവർ അവരുടെ കഴിവ് തെളിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് സമ്പത്ത് ഇതിലെ ഒരു പ്രധാന ഘടകമാണ്. ഇനി ഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് പണം അങ്ങ് പെരുകിയെന്ന് കരുതുക, നമ്മുടെ കായിക താരങ്ങൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെ മികവുള്ള താരങ്ങളോട് മത്സരിക്കാൻ തക്ക വിധത്തിൽ ശക്തരായി തീരും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതണം. എപ്പോഴും സ്പോർട്സിൻ്റെ ഒരു വളർച്ചയ്ക്ക്, അച്ഛനറിയാം, ലോകത്ത് ഏത് രാജ്യങ്ങളിലെയും സ്പോർട്സ് ഐക്കൺസിനെ ബേസ് ചെയ്താണ് സ്പോർട്സിൻ്റെ വളർച്ച. ഇപ്പം നമ്മൾ ബോക്സിംഗിൽ എടുക്കുമ്പോൾ മുഹമ്മദ് അലിയുണ്ട്, അല്ലെങ്കിൽ സ്പോർട്സിലേക്ക് വന്നു അമേരിക്കയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അച്ഛൻ സച്ചിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ ക്രിക്കറ്റിൻ്റെ വളർച്ചയ്ക്ക്, ക്രിക്കറ്റ് ജനങ്ങളിലേക്ക് എത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയും നമ്മുടെ കായിക വളർച്ചയും ഏതാണ്ട് ഒരേ രീതിയിലായിരുന്നു നമുക്ക് തന്നെ പറയാം. അങ്ങനെ അത്തരത്തിലേക്ക് ഐക്കണുകൾ ഓരോരുത്തരെ, അല്ലെങ്കിൽ ബിംബങ്ങൾ നമ്മൾ ആരാധിക്കുന്ന ആൾക്കാർ വരുമ്പോഴാണ് ആ സ്പോർട്സിന്, അതേ സ്പോർട്സിന് വളർച്ച ഉണ്ടാകുന്നത്. ഇപ്പം നമുക്കറിയാം നീരജ് ചോപ്ര കഴിഞ്ഞ ഒളിമ്പിക്സിൽ, ടോക്കിയോ ഒളിമ്പിക്സിൽ നമുക്കായിട്ട് അത്ലറ്റിക്സിലെ ആദ്യത്തെ വ്യക്തിഗത സ്വർണമാണ്. അത് നേടിക്കൊണ്ട് വന്നപ്പോൾ അത്ലറ്റിക്സിന് ഒരു വലിയ ബൂമാണ് പെട്ടെന്നുണ്ടായി. ഇപ്പം നമുക്ക് അറിയാം ഈ സമീപകാലത്ത് നടന്ന ഏഷ്യൻ ഗെയിംസ്, ഹാങ്ചോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ 100+ മെഡലുകൾ നേടുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ സ്പോർട്സിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട് സമ്പത്തിൻ്റെ. അതുകൊണ്ട് തന്നെ സർക്കാർ നൽകുന്നൊരു പ്രോത്സാഹനം വളരെ വലുതാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രോത്സാഹനവും കൂടി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്പോർട്സിൻ്റെ ഒരു, നമ്മുടെ
എന്താണ് ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു ഹ്യൂമൻ ബോഡി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഹ്യൂമൻ ബോഡിയുടെ സ്ട്രെങ്ത് ആണ് ശരിക്കും സ്പോർട്സിലൂടെ കാണുന്നത്, ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യ സമ്പന്നമായി തീരുന്നു. ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി പറയുന്നത് 30 ആകുമ്പോഴേക്കും നമ്മൾ 30 ആകുമ്പോഴേക്കും നമ്മൾ ലോകത്തിലെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് എന്ന് പറയുന്നു. അതെ. ഇനി അതിൻ്റെ പുറമേ ഉള്ളൊരു സാധ്യതയാണ് ഈ ശതകോടീശ്വരന്മാർ ഈ രാജ്യത്തുണ്ട്, അവിടെ സ്പോൺസർഷിപ്പിലൂടെയും സ്പോർട്സ് മെച്ചപ്പെടുത്താൻ പറ്റും. തീർച്ചയായിട്ടും ഇത് രണ്ടും ഉണ്ടായാലും പിന്നെയും എൻ്റെ മനസ്സിലെ ചോദ്യം, ഇതിന് ജനതികമായ ചില വശങ്ങൾ ഇതിൻ്റെ അകത്തില്ലേ? കാരണം ഏറ്റവും ബെസ്റ്റ് ജീൻസ് പൊതുവെ പറയപ്പെടുന്നത് നീഗ്രോസിനാണ്, ആഫ്രിക്കൻസ്, അമേരിക്കൻ ആഫ്രിക്കൻസ്, പിന്നെ ജർമ്മൻസ് സെക്കൻഡ് ബെസ്റ്റ് ജർമ്മൻ ആയിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? കാരണം ഒരു ഗ്രൂപ്പ് ഒരു കളിയിൽ ഒരുപക്ഷെ പലര് വരുന്നത് കൊണ്ട് ടീം വർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, അതിൻ്റെ പിന്നിലെ ബ്രെയിൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിഗത ഇനങ്ങളിൽ ഇപ്പം 100 മീറ്റർ ഓട്ടം അങ്ങനെയുള്ള അത്ലറ്റിക്സിൽ ഈ ജീനുകൾ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? ആ ഒരു ജീൻ നമുക്ക് ഇന്ത്യക്കാർക്കുണ്ടോ? അച്ഛൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീനിൻ്റെ പ്രശ്നം. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റീസിൻ്റെയാണ്, എല്ലാത്തരം ജീനുകളും ഏതെങ്കിലുമൊക്കെ പോക്കറ്റിൽ ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. പല മികവുള്ള അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള മികവുള്ള ധാരാളം ആൾക്കാർ ഇന്ത്യയിലെ പല കോണുകളിലായിട്ടുണ്ട്. ഇവരെ കണ്ടുപിടിച്ചവർക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസും നൽകി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. അച്ഛൻ പറഞ്ഞപ്പോൾ 100 മീറ്ററോ 200 മീറ്ററോ പോലെ സ്പ്രിൻ്റ് ഇനങ്ങളിൽ മത്സരിക്കുകയല്ല, സ്പോർട്സ് വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ സ്പോർട്സിലുള്ളതുകൊണ്ട് അതിന് പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനിപ്പോൾ സമീപകാലത്ത് അച്ഛൻ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യയിലെ ആഫ്രിക്കൻ വംശജരായ സിദ്ധി സമൂഹത്തെ, സിദ്ധികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ പോർച്ചുഗീസുകാരുടെ കാലത്ത് അടിമകളായിട്ട് ഇവിടെ വന്ന് പിന്നെ ബ്രിട്ടീഷുകാരും കൊണ്ടുവന്ന് അവർ ഈ കാടുകളിൽ ജീവിക്കുന്നവരാണ്, ആ കാടിൻ്റെ ആ ഇതിനോട് ചേർന്ന് ജീവിക്കുന്ന കുറേ ഒരു വിഭാഗമാണ്. തനിയാ ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രൂപമാറ്റമൊന്നും കാര്യമായിട്ട് സംഭവിച്ചില്ല. അവരിപ്പം ഒരു ആഫ്രോ ഏഷ്യൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ വംശജരെ പോലെ തന്നെയാണ് അവർ പെരുമാറുന്നതൊക്കെ. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഈ പറയുന്നത് പോലെ നല്ല ആൾക്കാരെ കണ്ടുപിടിച്ചുകൊണ്ട് പ്രോപ്പറായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മുന്നിലേക്ക് എത്താം. ഇപ്പോൾ ചൈനയെ എത്തിയത് ചൈന എല്ലാവരും ഇതുപോലെ ഈ പറയുന്ന അവർക്ക് പറ്റുന്ന എന്താണ് ഇനങ്ങളോ അല്ലെങ്കിൽ സ്പോർട്സിലെ ഇനങ്ങളുണ്ടാവും. അപ്പോൾ അതിലേതാണോ അവർ കഴിവ് തെളിയിക്കുന്നത് അതിന് വേണ്ട പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. നമ്മുടെ ശാരീരിക പ്രകൃതിക്ക് ഇണങ്ങുന്ന തീർച്ചയായിട്ടും പരിശീലനമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ ലോകോത്തര മികവുള്ള കായിക താരങ്ങളെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാധിക്കും. അത് തന്നെയാണ് ഇപ്പം ഏഷ്യൻ ഗെയിംസ് നമുക്ക് 107 മെഡലുകൾ എല്ലാ, അതായത് എനിക്ക് തോന്നുന്നു 26-ോ 25-ോ കായിക ഇനങ്ങളിൽ നമുക്ക് മെഡൽ കിട്ടിയിട്ടുണ്ട്. ഡൈവേഴ്സ് അല്ലെങ്കിൽ ഇനങ്ങൾ കൂടിയിട്ടുണ്ട് നമുക്ക് ആ രീതിയിൽ വരുന്നതുകൊണ്ട്. അപ്പൊ ഇതിന്റെ രാഷ്ട്രീയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അതെ അതെ. അതുപോലെ തന്നെ ഇതിന്റെ സംഘടനാ സംവിധാനങ്ങൾ ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ ഒരു പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ സെൻട്രലിലായിക്കോട്ടെ ഒക്കെ ഈ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിവാദമായ എങ്കിൽ പോലും ഇതല്ല, നമുക്കിവിടെ നിങ്ങളൊരു വലിയ രീതിയിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയോട് അനുഭാവമുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലമോ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് കൂടുതലായിരിക്കും. എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയ കണ്ണിലൂടെ നോക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഇവിടെ ഉണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പരിമിതിയും പോരായ്മയൊക്കെ. അപ്പോൾ അത് സെൻട്രലിലേക്ക് പോയാലും സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് മെഡൽ നേടിയവരൊക്കെ കേരളത്തിന് പുറത്തു പോയി പ്രാക്ടീസ് നേടി നമുക്ക് മെഡൽ കൊണ്ടുവന്നായിരുന്നു. നമുക്ക് ഇവിടെ അങ്ങനെ ഒരു ഇപ്പം പി ടി ഉഷയുടെ ഇത് മുതലിങ്ങ് എടുത്തു കഴിഞ്ഞാൽ പി ടി ഉഷയ്ക്ക് അഞ്ജു ബോബി ജോർജ് ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാവരും നമ്മുടെ ഇവിടെ പരിശീലിക്കുകയും നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ലോക പ്രശസ്തരാകുകയും ചെയ്തവരാണ്. അത്തരത്തിൽ അച്ഛനിപ്പം എടുത്തു പറയാനായിരുന്നു ഇതുപോലെ പറയാനുള്ള ഒത്തിരി ആൾക്കാരെ അച്ഛന് പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പം അച്ഛൻ അങ്ങനെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് പറയാനായിട്ട് അച്ഛനും പോലും സാധിക്കുന്നില്ല, ഇതുപോലെ ഫോളോ ചെയ്യുന്ന ഒരാളായിട്ട് പോയിടും. അപ്പോൾ ആ ഒരു വീഴ്ച ഇവിടെയുണ്ട്, അത് തന്നെ സെൻട്രലും ഉണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഈ സമീപകാല ചരിത്രം വിസ്മരിക്കാൻ പറ്റിയല്ല. പഴയതിനേക്കാൾ കൂടുതലുള്ള പ്രോത്സാഹനം സെൻട്രലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നമ്മുടെ ഇവിടെയാണെങ്കിലും ബജറ്റ് വിഹിതം കൂടുതലായി വെക്കുന്നുണ്ട്, സ്റ്റേഡിയങ്ങൾ പണിയുന്നുണ്ട്. ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈനിൽ കാണുക എന്നുള്ളത് തന്നെയാണ് അഭികാമ്യം. അപ്പോൾ ഈ സ്പോർട്സ് താല്പര്യമുള്ള പ്രതിഭകളെ സ്പോർട്സുകാർ തന്നെ ട്രെയിൻ ചെയ്യണം, രാഷ്ട്രീയക്കാർ ചെയ്താൽ പോരാ എന്നുകൂടിയാണ് അതിൻ്റെ സൂചന. തീർച്ചയായിട്ടും
ഇതിൻ്റെ തുടർച്ചയായിട്ട് ചോദിച്ചോട്ടെ, നമ്മൾ ഇന്ത്യ ഇപ്പോൾ ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു, അതൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഒളിമ്പിക്സ് ഇന്ത്യയെ കൊണ്ട് സംഘടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസം IOCയുടെ 3 ദിവസമായിട്ട് മുംബൈയിൽ നടന്ന സെഷനിൽ, അതിലൊരു സെഷനിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി അവരോട് ആവശ്യപ്പെട്ടത്. ഇന്ത്യ അതിന് തയ്യാറാണ്, ബിഡ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത്. 2036 ഒളിമ്പിക്സ് പ്രത്യേകിച്ചും അഹമ്മദാബാദ് പോലെ അല്ലെങ്കിൽ ഗാന്ധിനഗർ പോലെ നരേന്ദ്രമോദി വന്ന ആ സ്ഥലത്തേക്ക് വരിക, ഗുജറാത്തിലേക്ക് പോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം അത് ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള അതിനുള്ള സാഹചര്യം നമുക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അച്ഛൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ മാത്രം പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടാവും, സാമ്പത്തികമായിട്ടൊരു നേട്ടം ഉണ്ടാവും. അവര് നമ്മളിപ്പോൾ നമ്മൾ അടുത്ത ഫസ്റ്റ് പ്രോസസ്സേ ഉള്ളൂ, നമ്മുടെ ഒരു വില്ലിംഗ്നെസ് അറിയിക്കുന്നു. ഇനി ഇത് കൃത്യമായിട്ട് IOCയിൽ നമ്മൾ രേഖാമൂലം അറിയിക്കുന്നു. അവരതിനുള്ള വേറെ ഏതൊക്കെ രാജ്യങ്ങളാണ് അല്ലെങ്കിൽ നഗരങ്ങളാണ് ഇതിനായിട്ട് താല്പര്യം അറിയിച്ചിരിക്കുന്നത്, അത് എന്നിട്ട് ഇതിൻ്റെ ഒരു പരിഗണനയും നേരെ മുമ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ടോ ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമുക്ക് അവസാനം ഇത് തരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഈയിടെ അഹമ്മദാബാദിൽ പോയപ്പോൾ കാണാൻ സാധിച്ചത്, ഈ അഹമ്മദാബാദ് ഗാന്ധിനഗർ മേഖല വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെപ്പോഴും നോക്കുന്നത് ഈ ഇത് തന്നെയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞ ഹോട്ടലുകൾ അതിനുള്ള പറ്റിയ അവർക്ക് താമസിക്കാൻ പറ്റിയ 10,000-10,000+ അത്ലീറ്റ്സുകൾ വരുന്ന വലിയ മാമാങ്കമാണല്ലോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനുള്ള കോച്ചസ് ഉണ്ടാവും, മറ്റ് സപ്പോർട്ട് സ്റ്റാഫുകൾ ഉണ്ടാവും, മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് രാജ്യത്തിൻ്റെ വികസന സൂചിക കൂടി ആണ് അതിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് എല്ലാ തരത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റുകളും അതിനുള്ളൊരു കോപ്പ് കൂട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ബുള്ളറ്റ് ട്രെയിൻ വരുന്നു മുംബൈയിൽ നിന്ന്, ഈ വ്യാവസായിക ഇടനാഴി മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കാണ് ഒരു ബുള്ളറ്റ് ട്രെയിൻ 2026 അത് ലോഞ്ച് ചെയ്യുന്നത്. എനിക്കൊന്ന് ഗുജറാത്തിൻ്റെ പാർട്ട് ഏതാണ്ട് പണികൾ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അത്ര വളരെ വേഗത്തിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പ്രധാനമന്ത്രി നേരിട്ട് സർപ്രൈസ് ആയിട്ട് വന്ന് IOCയിൽ ഇത് പ്രഖ്യാപിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഏത് രീതിയിൽ പ്രയോഗിക്കാൻ പറ്റുന്ന നല്ല മെയ്വഴക്കമുള്ള ആളാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോൾ ഈ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള ഗ്രഹപാഠം തകൃതിയിൽ നടക്കുന്നു എന്നുള്ളതാണ് താങ്കളുടെ നിരീക്ഷണം? തീർച്ചയായിട്ടും അത് അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പോയി ഒരു വേദിയിൽ പോയി അങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് പ്രസംഗിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. അത് തകൃതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ മാത്രമല്ല, അപ്പൊ ഇന്ത്യയെ ആർക്കും അവഗണിക്കാനാവാത്ത വിധത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരിക എന്ന് പറയുന്നത് ഇപ്പൊ പ്രധാനമന്ത്രിയുടെ മാത്രം ഒരു നേട്ടമായിട്ട് വരികയല്ല, ഇന്ത്യയുടെ വലിയ അഭിമാനം, വലിയ നേട്ടമാണ്. നമുക്ക് തിരിച്ചടിയാണ്. അപ്പൊ പറയുമ്പോഴല്ല തിരിച്ചടിയായി. ഇപ്പൊ നമ്മൾ അച്ഛനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകകപ്പ് ക്രിക്കറ്റ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ കാണുന്നുണ്ട്. സ്പോർട്സിനെ എന്താണ് മതവും മറ്റ് താല്പര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന പ്രവണതകൾ സ്റ്റേഡിയങ്ങളിലൊക്കെ കാണും. ജയ് ശ്രീറാം വിളികളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം ബാംഗ്ലൂരിൽ നടക്കും. പോലീസുകാരൻ ചെന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാകിസ്ഥാൻ ആരാധകൻ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു, അതിവിടെ പാടില്ല. അത് ഒരു കളിക്കളത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവർ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറയും, ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയെ ഭാരത് മാതാ കി ജയ് ഒക്കെ വിളിക്കും. പക്ഷേ അത് ആ സ്പോർട്സിന്റെ സ്പിരിറ്റിലെടുക്കാം. അതിലേക്ക് ഈ പറയുന്നത് പോലെ ഉദ്യോഗസ്ഥ ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തെ ദോഷകരമായി ബാധിക്കും. ഇത്തരത്തിലൊക്കെ എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ കളിക്കളങ്ങൾ ഉണ്ടാക്കിയ പോരാ, ഇന്ത്യക്കാരുടെ മനസ്സും നമ്മൾ പുനർനിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഒരു സാധാരണ നിലയിൽ പറയുന്നത് ലോകം മുഴുവന് ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂടുകയാണ് ഒളിമ്പിക്സിൽ, അതാണ് ഒളിമ്പിക് വില്ലേജ് എന്ന് പറയുന്നത്. ആ സങ്കല്പത്തിന് വലിയ സംസ്കാരങ്ങൾ ഒന്നിക്കുകയാണ്, കളി സംസ്കാരമായിട്ട് മാറുകയാണ്. അത് രാജ്യത്തിന്റെ ഒരുമയ്ക്ക് എല്ലാവരും കൂടി ചേർന്ന് എല്ലാ ഇല്ലായ്മകളും പരിഹരിക്കാൻ തീരുമാനങ്ങളിലേക്ക് എത്തുന്ന വലിയൊരു വേദിയാണ്. ആ നിലയിലാണ് നമുക്ക് അല്ലാതെ ടൂറിസമോ ഇവിടെ ഇതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ചയോ മാത്രമല്ല, ഒന്നുമല്ല, നമുക്ക് വലിയ ഒരു ആർഷ സംസ്കാരത്തിന്റെ ഒരു പൂർത്തീകരണം എന്നതുപോലെ തീർച്ചയായിട്ടും നമ്മൾ പറയും. ലോകാസമസ്ത സുഖിനോബന്ധു പോലെയുള്ള എല്ലാ വാക്കുകളും നമ്മുടെ ഇവിടെ നിന്ന് വരുന്നതാണ് എങ്കിൽ പറയും പോലും, നമ്മുടെ മുൻ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന് മുന്നിലേക്ക് പ്രദർശിപ്പിക്കുന്നത് നമുക്ക് മോശമായൊരു ഇമേജ് ഉണ്ടാക്കുന്നു. നമുക്കറിയാം 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലത്ത് ശരിയാണ് ഈ പറയുന്ന ഇതൊക്കെയാണ്. പക്ഷെ അതാണ് ഇമ്പോർട്ടൻറ്റ്. മതവും രാഷ്ട്രീയവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ പ്രയോറിറ്റി മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതുപോലുള്ള വലിയ മത്സരങ്ങൾ ഒക്കെ എന്ന് പറയുമ്പോഴേക്കും
മതത്തിനല്ലല്ലോ, അതിന്റെ മതത്തിന് മുകളിലാണ്. എല്ലാ മതക്കാരും അതിന്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. അവര് ഇന്ത്യനായിട്ട് പോലും എന്നതിനേക്കാൾ ഞാൻ മനുഷ്യനായിട്ട് ഈ വിശ്വ പൗരന്മാരായിട്ടാണ് എല്ലാവരും മാറേണ്ടതും ഈ മത്സരാർത്ഥികൾ ഉൾപ്പെടെ. അത് വരുമ്പോഴേക്കും അത് വലിയൊരു കാര്യമാണ്. നമുക്കിവിടെ അല്ലാതെ ഒരു പേര് മാത്രമല്ല, വലിയ തരത്തില് ആശയപരമായ ഒരു ബോധവൽക്കരണത്തിന് എല്ലാം അത് സഹായിക്കും. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും അതിന് പറ്റുന്ന വിധത്തിൽ നമ്മുടെ രാജ്യം മാറേണ്ടതുണ്ട്. കുറച്ച് മാറിയിട്ടുണ്ട്, അടിസ്ഥാനപരമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇനി അത് ഈ ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ പറയുന്നത് വളരെ വളരെ പരിമിതമായ രീതിയിൽ നമ്മൾ പറയുന്നതാണ്. വലിയ ചാനലുകളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് പ്രചരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ ഈ സ്പോർട്സ് മാമാങ്കം, ഒളിമ്പിക്സ് മാമാങ്കം നടത്തുന്നതിന് ഇന്ത്യ വലിയ തോതിൽ ഒരുങ്ങണം. തീർച്ചയായിട്ടും മനസ്സൊരുങ്ങണം. മനസ്സൊരുങ്ങണം. നമ്മളീ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമല്ല, അതിനുള്ള പൈസ പമ്പ് ചെയ്താൽ മാത്രമല്ല, നമ്മൾ വലിയൊരു കായിക മാങ്കത്തെ സ്വീകരിക്കാൻ നമ്മൾ എത്രത്തോളം തയ്യാറായി എന്നുള്ള തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ അടുത്ത ഇതിപ്പോൾ 23 ആയുള്ള, ഇനിയും വർഷങ്ങൾ ധാരാളമുണ്ട്, 36 ഈ ഒരു സമയം കൊണ്ട് നമ്മൾ എല്ലാ തരത്തിലും മാറേണ്ടതുണ്ട്, സമൂഹം എന്ന നിലയിലും രാഷ്ട്രം എന്ന നിലയിലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ സ്പോർട്സിനെ സംബന്ധിച്ച് പങ്കുവെക്കാൻ സന്മനസ് കാണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. നമുക്ക് മറ്റ് സന്ദർഭങ്ങളിൽ കൂടുതലായിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായും. നമസ്കാരം. നന്ദി അച്ഛാ.